ഇന്ന് മെയ് 20 പരിശുദ്ധ സുറിയാനി സഭ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങൾ രചിച്ച 4 ഏവങ്കലിസ്തന്മാരെ ഓർമ്മിക്കുന്ന ദിവസം. അതുപോലെ തന്നെ 3 പൊതു സുനോദോസുകളിലെ ഉൾപ്പെട്ടിട്ടുള്ള സഭാപിതാക്കന്മാരെ ഒരുമിച്ച് ഓർമ്മിക്കുന്ന ദിവസം കൂടിയാണ് മെയ് 20. ഈ 4 ഏവങ്കലിസ്തന്മാർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. വിശുദ്ധ മത്തായി, വിശുദ്ധ മാർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ. ഇവരെ 4 പേരെയാണ് ഇന്ന് പരിശുദ്ധ സുറിയാനി സഭ ഓർമ്മിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭയും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയും അവരുടെ ലിറ്റർജിക്കൽ കലണ്ടർ അനുസരിച്ചിട്ടുള്ള മറ്റു ദിവസങ്ങളിലും ഇവരെ ഓർക്കുന്നുണ്ട്. ഇവരെ എന്തായാലും അപ്പോസ്തോലിക സഭ ഈ 4 ഏവങ്കലിസ്തന്മാരെയും ഓർക്കുന്നുണ്ട്. കാരണം ഈ 4 സുവിശേഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനം, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണം. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന ഒന്നാണ് ഈ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 സുവിശേഷങ്ങളല്ലാതെ ഒരുപാട് സുവിശേഷങ്ങൾ ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഒരുപാട് സുവിശേഷങ്ങളുണ്ട്, എന്നാൽ കൃത്യമായും ക്രമമായും ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതിയിരിക്കുന്നത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വിശുദ്ധ ലൂക്കോസ് ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതി തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് സുവിശേഷങ്ങളിൽ നിന്നും ഈ 4 സുവിശേഷങ്ങൾ മാത്രമാണ് സഭാപിതാക്കന്മാർ ബൈബിൾ ക്രോഡീകരണ സമയത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലഭ്യത അനുസരിച്ചും അതിൻ്റെ കൺഫോർമേഷൻ ഇതെല്ലാം സഭയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ സഭാപിതാക്കന്മാർ എന്തുകൊണ്ട് ഈ 4 സുവിശേഷത്തെ വളരെ പ്രാധാന്യത്തോടെ കണ്ടു എന്ന് വേണം നമുക്ക് പഠിക്കുവാനായിട്ട്. ഈ പലപ്പോഴും ഈ ചരിത്ര പശ്ചാത്തലം നമുക്ക് വളരെയധികം ഇതൊക്കെ വായിക്കുമ്പോൾ ആവശ്യമാണ്. കാരണം അത് ഈ ചരിത്ര പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ സുവിശേഷങ്ങളെല്ലാം വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആസ്വാദികരവും കുറച്ചുകൂടി ഉപകാരപ്രദവും, നമുക്ക് പഠനത്തിനും കുറച്ചുകൂടി ഉപകാരപ്രദമാകുന്നത് ഈ ചരിത്ര പശ്ചാത്തലത്തിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയുടെ ചരിത്ര രേഖകളിലൂടെ നാം കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി ഉപകാരപ്രദമാകുന്നത്. ഇപ്പോൾ ഒരു ബൈബിൾ വായിക്കുന്നതിന് ഒരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു ബൈബിൾ വായിച്ചുകൊണ്ട് ഞങ്ങൾ ബൈബിൾ മാത്രമാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിലെ വാക്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അത് എടുക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും തനിക്കിഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കുകയും ചെയ്ത് പല ഗ്രൂപ്പുകളായി പല കൾട്ട് ഗ്രൂപ്പുകളൊക്കെ സ്ഥാപിച്ച് പോയൊരു അപകടമാണ് നമുക്ക് പ്രൊട്ടസ്റ്റൻ്റ് ലോകത്ത് കാണുന്നത്. ഇന്നും പ്രൊട്ടസ്റ്റൻ്റ് വേൾഡിലുള്ള ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഈ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും അതിൻ്റെ ലോജിക്കൽ റീസണിങ്ങുകളും അല്ലെങ്കിൽ സഭയുടെ പാരമ്പര്യങ്ങളും സഭയുടെ പിതാക്കന്മാരുടെ എഴുത്തുകളും ഇതെല്ലാം പരിശോധിച്ച് വേണം ഒരു ഉപദേശം ഉണ്ടാക്കാൻ എന്നുള്ള ആ സത്യം പലപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല. അവർ വളരെ അന്ധമായി വിശ്വസിക്കുകയാണ് ഞങ്ങൾക്ക് ബൈബിൾ മാത്രം മതി. എന്നാൽ ഈ ബൈബിൾ നൽകിയ സഭാപിതാക്കന്മാർ ഈ 4 ഏവങ്കലിസ്തന്മാരുടെ സുവിശേഷം ഏതെല്ലാം രീതിയിൽ കണ്ടു, അവരെ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിച്ചു എന്ന് മനസ്സിലാക്കുവാൻ അവരൊരിക്കലും തയ്യാറാകുന്നില്ല. ഞാൻ ആ വിഷയം ഇടുകയാണ്. അത് ഈ ബൈബിൾ മാത്രം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഗ്രൂപ്പുകാരുടെ ഒരു പ്രശ്നമാണ്. എന്തായാലും സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഈ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി ആസ്വാദികരമാകുന്നത് ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ ഇന്നത്തെ ദിവസം നമ്മൾ അനുസ്മരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ആസ്വാദികരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഭാപിതാക്കന്മാർ ഈ 4 ഏവങ്കലിസ്തന്മാരെ കണക്ട് ചെയ്തിരിക്കുന്നത് 4 ജീവികളെ ആയിട്ടാണ്. അതിനകത്ത് വിശുദ്ധ മത്തായിക്ക് നൽകിയിരിക്കുന്ന അടയാളം എന്ന് പറയുന്നത് മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യമുഖ സാദൃശ്യമുള്ള അല്ലെങ്കിൽ കെരൂബ് അല്ലെങ്കിൽ ദൂതൻ എന്നുള്ള ഹ്യൂമൻ ബീയിങ് ഓർ ഏഞ്ചൽ എന്നുള്ള രീതിയിലാണ് മത്തായിക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ വിശുദ്ധ മർക്കോസിന് ലഭിച്ചിരിക്കുന്നത് സിംഹമാണ്. വിശുദ്ധ ലൂക്കോസിന് ലഭിച്ചിരിക്കുന്നത് കാളയാണ്. വിശുദ്ധ യോഹന്നാന് ലഭിച്ചിരിക്കുന്നത് കഴുകമുഖമുള്ള ജീവിയാണ്. ഈ 4 ജീവികളെയാണ് ഈ 4 ഏവങ്കലിസ്തന്മാർ സഭയുടെ മുന്നിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ 4 ജീവികൾ എന്ന് പറയുമ്പോൾ സഭ ഒരു പാഗൻ മതത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ വെച്ച് ചേർത്തു എന്ന് ചിന്തിക്കരുത്. ഇത് എസെക്കിയേൽ പ്രവചനത്തിൽ, ബൈബിളിൽ തന്നെയുള്ള എസെക്കിയേൽ പ്രവചനത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന 4 ജീവികൾ, ആ 4 ജീവികളാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. അതുപോലെ ഇത് വെളിപ്പാട് പുസ്തകത്തിൽ ഈ 4 ജീവികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതല്ലാതെ മറ്റു രീതിയിലൊന്നും എടുക്കരുത്. അപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആദ്യം നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ മത്തായിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ 4 സുവിശേഷങ്ങളിൽ രണ്ടാമത് എഴുതപ്പെട്ടത്, ആദ്യം എഴുതപ്പെട്ടതല്ല, രണ്ടാമത് എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സുവിശേഷമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. വിശുദ്ധ മത്തായി നമുക്കറിയാം, അദ്ദേഹം ഒരു ടാക്സ് കളക്ടറായിരുന്നു. ഹേരോദ അന്തിപ്പാസിൻ്റെ ഗലീലിയ മേഖലയിലുള്ള ഒരു ടാക്സ് കളക്ടറായിരുന്നു വിശുദ്ധ മത്തായി. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ടായിരുന്നു, ലേവി എന്നായിരുന്നു മറ്റൊരു പേര്. മർക്കോസ് ആണ് അദ്ദേഹത്തെ അങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൂക്കോസും ലേവി എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. അപ്പോൾ ലേവി, മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലൊക്കെ ലേവി ഈ അൽഫായുടെ മകനായ ലേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ലേവി അദ്ദേഹം ഈ കർഫന്നഹൂമിൽ ഈ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവിനെ കണ്ടുമുട്ടുകയും അതുപോലെ തന്നെ കർത്താവ് തന്നെ അനുഗമിക്കാൻ പറയുകയും അദ്ദേഹം അനുഗമിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഈ ലേവി എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ മത്തായി തൻ്റെ വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ വിരുന്നിൽ കർത്താവിനെ ക്ഷണിച്ച്, ഒപ്പം ഒരുപാട് പുരുഷാരന്മാരും ഒരുപാട് ചുങ്കക്കാരെ എല്ലാം ക്ഷണിച്ചുകൊണ്ട് ഒരു വലിയൊരു വിരുന്ന് വിശുദ്ധ മത്തായി നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ലേവി അത് അവിടെ നൽകുന്നുണ്ട്. ഇത് പരീശന്മാർ കാണുകയാണ്. നമുക്കറിയാം, ഈ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ചുങ്കക്കാർ എന്ന് പറയുന്നത് പാപികളുടെ കൂട്ടത്തിൽ കൂട്ടുന്ന ഒരു വിഭാഗം ആളുകളാണ്. അതായത് ചുങ്കക്കാരെ അന്നാളിൽ ഒരു പാപികളുടെ എണ്ണത്തിൽ അന്യായമായി പിടിച്ചു പറിക്കുന്നവർ എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള പാപികളുടെ കൂട്ടത്തിൽ കാണുന്ന ഒരു പിടിച്ചുപറിക്കാരായിട്ടൊക്കെ കാണുന്ന ഒരു സമൂഹമായിട്ടാണ്. അപ്പോൾ വിശുദ്ധരായിട്ടുള്ള പരീശന്മാർക്ക് ഈ ചുങ്കക്കാരുമായിട്ടൊന്നും അങ്ങനെ വലിയ ലോഹ്യങ്ങളും കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകാറില്ല. അപ്പോൾ അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു താൻ ഈ ചുങ്കക്കാരുടെ കൂടെ, അല്ലെങ്കിൽ ചുങ്കക്കാരനായ ലേവിയുടെ ഭവനത്തിൽ ചുങ്കക്കാരോടുകൂടെ പന്തിക്കിരിക്കുകയും അവിടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പരീശന്മാർ വന്ന് ഇദ്ദേഹത്തോട് പിറുപിറുക്കുന്നുണ്ട്. ഇവൻ ചുങ്കക്കാരുടെ കൂടെ എല്ലാം ഒരു ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ട് ഈ പരീശന്മാർ. അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു മാസ് ഡയലോഗൊക്കെ വരുന്നത്. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ പാപികളെ തേടിയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഒരു വളരെ വലിയൊരു മാസ് ഡയലോഗൊക്കെ നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷം, അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അത് തുടങ്ങുന്നത് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ വംശാവലി തുടങ്ങിയത് തന്നെ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു യഹൂദ പശ്ചാത്തലത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഒരു ജൂവിഷ് ഓഡിയൻസ്, ഒരു യഹൂദ ഓഡിയൻസിന് വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ സുവിശേഷം. ഇന്ന് പലപ്പോഴും പല ആൾക്കാരും ബൈബിൾ എടുത്തിരുന്ന് വായിച്ചിട്ട് ഇത് ഞങ്ങൾക്കുള്ളതാണെന്നും പല കാര്യങ്ങളും അതിനകത്ത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജൂയിഷ് ഓഡിയൻസിന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ഒരു സുവിശേഷമാണ് എന്ന ബോധ്യത്തോടു കൂടി വേണം മത്തായിയുടെ സുവിശേഷം എപ്പോഴും വായിക്കാൻ. കാരണം ഇതിന് ഒരുപാട് യഹൂദ പശ്ചാത്തലങ്ങളും ആവശ്യമാണ്. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ പല വാക്യങ്ങളും കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം എന്ന് പറയുന്നത്. അതുപോലെ പ്രവചന പുസ്തകങ്ങൾ കോട്ട് ചെയ്യപ്പെട്ടിട്ട് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ മത്തായി ഈ സുവിശേഷം എഴുതുന്നത്. അപ്പോൾ അതിനുവേണ്ടി എഴുതുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ആരാണ് യേശു, യഹൂദയിലെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രക്ഷകൻ, ഇസ്രായേലിൻ്റെ മശിഹ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ, യഹൂദന്മാർ കാത്തിരിക്കുന്ന മശിഹ, സൺ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ക്രൈസ്റ്റ്, അല്ലെങ്കിൽ കിങ് ഓഫ്, അല്ലെങ്കിൽ ദാവീദിൻ്റെ പരമ്പരയിലെ രാജാവ്, അങ്ങനെ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതികളിലെ ആ ഒരു സിംഹം, അല്ലെങ്കിൽ ദാവീദിൻ്റെ ഗോത്രത്തിലെ സിംഹം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ യഹൂദ പശ്ചാത്തലത്തെ കൂടുതലായിട്ട് ചിത്രീകരിച്ചു കൊണ്ടാണ് ഈ കർത്താവിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ട് മത്തായിയുടെ സുവിശേഷം പ്രസൻറ്റ് ചെയ്യുന്നത് കർത്താവിനെ യഹൂദ പശ്ചാത്തലത്തിലൊരു ഹീറോ ആയിട്ടാണ് കൂടുതൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് യഹൂദന്മാർക്ക് കാര്യങ്ങൾ പിടികിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇദ്ദേഹം ഈ പഴയ നിയമത്തിലെ കോട്ടുകൾ, അല്ലെങ്കിൽ അവിടെ ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മോശയ്ക്ക് തുല്യമായിട്ട് മോശയെ പോലെയൊക്കെ ചിത്രീകരിച്ചു കൊണ്ട് മത്തായിയുടെ സുവിശേഷം കർത്താവിനെ പ്രസൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ യഹൂദന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന ചില പോയറ്റിക് പ്രൊഫറ്റിക് വാക്കുകളെല്ലാം മത്തായിയുടെ സുവിശേഷം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഇരുന്ന് വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ പലപ്പോഴും പല വിഷയങ്ങളുണ്ടാകാറുണ്ട്. അവിടെയാണ് നമുക്ക് സഭയുടെ ചരിത്രരേഖകളുടെ സഹായം ആവശ്യമായിട്ടൊക്കെ വരുന്നത്. എന്തായാലും ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കർത്താവിൻ്റെ വംശാവലി കാണുമ്പോൾ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വംശാവലി കാണാം. പക്ഷേ മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്ന വംശാവലി യോസെഫിൻ്റെ വംശാവലിയാണ്. കാരണം യോസെഫിൻ്റെ വംശാവലി എന്ന് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ മത്തായിയുടെ നമുക്കറിയാം യഹൂദന്മാരെന്ന് പറയുന്നത് ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു ആളുകളാണ്, അതിന് മെയിൽ ഷോണിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവിടെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു ചെറിയ വിഷയങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യഹൂദ പശ്ചാത്തലം അല്ലെങ്കിൽ യഹൂദന്മാരുടെ മക്കളുടെ പേര് എഴുതി വരുമ്പോഴെല്ലാം യോസെഫിൻ്റെ ജെനിയോളജി ആയിട്ടാണ് അല്ലെങ്കിൽ യോസെഫിൻ്റെ വംശാവലി ആയിട്ടാണ് മത്തായിയുടെ സുവിശേഷം ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പുരുഷ മേധാവിത്വം ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതിയിരുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, ലോർഡ്സ് പ്രയർ, അതാണ് നമ്മുടെ കുർബാനകളിലെല്ലാം ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ളതാണ്. അതുപോലെ മത്തായി നമുക്കറിയാം അദ്ദേഹം ഒരു അപ്പോസ്തോലനായിരുന്നു. അദ്ദേഹം സുവിശേഷവുമായിട്ട് പല മേഖലകളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. പേർഷ്യയിൽ യാത്ര ചെയ്തു, എത്യോപ്യയിൽ യാത്ര ചെയ്തു. എത്യോപ്യയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രരേഖകൾ പൊതുവെ പറയുന്നത്. അദ്ദേഹം രക്തസാക്ഷി ആയി എന്നാണ് വിശ്വസിക്കുന്നത്. പൂർണ്ണമായിട്ട് തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവില്ല. പക്ഷേ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ മത്തായി രക്തസാക്ഷി ആയി എന്ന് തന്നെയാണ് സഭ വിശ്വസിക്കുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം പല ഇടങ്ങളിലും നമുക്ക് കണ്ടെടുക്കാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വ്യാപകമായിരുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. മറ്റു സുവിശേഷങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്തായിയുടെ സുവിശേഷം കുറച്ച് വ്യാപകമായിരുന്നു. എന്തിന് നമ്മുടെ മലങ്കരയിൽ 3-ാം നൂറ്റാണ്ടിൽ പാന്തനിയൂസ് എന്ന് പറയുന്ന ചരിത്രകാരൻ വന്നപ്പോൾ മലങ്കരയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു കോപ്പി കണ്ടതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇറ്റലിയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും മത്തായിയുടെ സുവിശേഷം നമുക്ക് ലഭ്യമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷവും മത്തായി തമ്മിലുള്ള ബന്ധം. അപ്പം നമ്മൾ മത്തായിയുടെ സുവിശേഷം മത്തായിയാണ് എഴുതിയിരിക്കുന്നതെന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞ് അല്ലെങ്കിൽ സഭാപിതാക്കന്മാർ സർട്ടിഫൈ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് വിശ്വസിക്കുന്നത്. അതല്ലാതെ നമുക്ക് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ ഞാൻ മത്തായി എന്ന് പറയുന്ന വ്യക്തി എഴുതുന്നു എന്നുള്ള രേഖകളൊന്നും ആ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ സഭാപിതാക്കന്മാരെ നമ്മൾ വിശ്വസിക്കുക അല്ലാതെ വേറൊരു ഓപ്ഷനില്ല. എന്തായാലും സഭയുടെ ചരിത്രപ്രകാരം പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതിയിരിക്കുന്നത് വിശുദ്ധ മത്തായി ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക. അടുത്ത് നമുക്ക് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വരാം. മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ മർക്കോസ് തന്നെയാണ്. അപ്പോൾ വിശുദ്ധ മർക്കോസ് ആരാണ്? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ് ഈ 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യം കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ്. വിശുദ്ധ മർക്കോസ് ഒരുപാട് പ്രിവിലേജ് പലപ്പോഴും സഭയിലുള്ള ആളുകളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുള്ള ആളുകൾ പൊതുവെ മറ്റ് ലേഖകരിൽ വളരെയധികം അത്ര ഫേമസ് ആകാത്തൊരു വ്യക്തിയും കൂടിയാണ് ഈ വിശുദ്ധ മർക്കോസ് എന്ന് പറയുന്നത്. ശരിക്കും വിശുദ്ധ മർക്കോസിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാടുണ്ട്. കാരണം വിശുദ്ധ മർക്കോസ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ വേറൊരു പേരിലും കൂടെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് യോഹന്നാൻ എന്നാണ്. യോഹന്നാൻ എന്ന് മറുപേരുള്ള മർക്കോസ് എന്നായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ അതുപോലെ 13-ാം അധ്യായത്തിൽ തന്നെ 15-ാം അധ്യായത്തിലൊക്കെ ലൂക്കോസ് എഴുതുന്നുണ്ട്. ലൂക്കോസാണല്ലോ അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ഈ മർക്കോസിനെ യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു യെരുശലേം നിവാസിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അപ്പോസ്തല പ്രവൃത്തി തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഭവനത്തിൽ നിന്നൊക്കെ യെരുശലേമിൽ അത് പറയുന്നുണ്ട്. അതൊരു ക്രിസ്ത്യാനികളുടെ ഏരിയയിൽ തന്നെ ആയിരുന്നു മർക്കോസിൻ്റെ ഭവനം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ വലിയൊരു പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രഗത്ഭരായ അപ്പോസ്തലന്മാരുടെ കൂടെ ആയിരുന്നു അദ്ദേഹം. അതായത് ഒന്ന്, ഇദ്ദേഹം വിശുദ്ധ പത്രോസിൻ്റെ ശിഷ്യനായിരുന്നു. അതായത് അദ്ദേഹത്തെ വളരെ അടുത്ത ശിഷ്യനായിരുന്നു. സൺ അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ മകൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. പത്രോസ് 1 പത്രോസ് 5-ാം അധ്യായത്തിലൊക്കെ മകനായിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അത്രയും അടുത്ത ബന്ധം വിശുദ്ധ പത്രോസിനും വിശുദ്ധ മർക്കോസിനും തമ്മിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ പത്രോസിൻ്റെ പല കാര്യങ്ങളും എഴുതുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് വിശുദ്ധ മർക്കോസ് ആയിരുന്നു എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസിൻ്റെ വലിയൊരു ശിഷ്യനായിരുന്നു. പൗലോസിൻ്റെ മിഷണറി യാത്രകളിലെല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ബർണബാസിൻ്റെ ഒരു കസിൻ എന്ന് പറയുമ്പോൾ മച്ചുനൻ ആണെന്ന് പറയുന്നുണ്ട്. മച്ചുനൻ എന്ന് പറയുമ്പോൾ പെങ്ങളെ കിട്ടിയാണെങ്കിൽ അമ്മാവൻ്റെ മകൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ഒരു സഹോദരനായിരുന്നു, കസിനായിരുന്നു എന്നൊക്കെയാണ്. എന്തായാലും മലയാള ബൈബിളിൽ മച്ചുനൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കസിൻ ആയിരുന്നു ബർണബാസിൻ്റെ. അത് കൊലോസ്യർ ലേഖനത്തിലാണ് 4-ാം അധ്യായം അതിനകത്ത് പറയുന്നുണ്ട്. മർക്കൂസ്. അപ്പോൾ ഈ മൂന്ന് അപ്പോസ്തലന്മാരുടെയും കൂടെയും ഇദ്ദേഹത്തിന് യാത്ര ചെയ്യുവാനായിട്ട് വിശുദ്ധ മർക്കൂസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബൈബിളിലെ ഏറ്റവും ചെറിയ സുവിശേഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറിയ സുവിശേഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം തന്നെയാണ്. ഈ വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം ആദ്യം എഴുതപ്പെട്ടത് കൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതം ഏറ്റവും ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് വിശുദ്ധ മർക്കൂസ് തന്നെയാണ്. വിശുദ്ധ മർക്കൂസ് എഴുതിയ സുവിശേഷത്തിലെ ഒരു 90% കാര്യങ്ങളാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം എഴുതിയ ഒരു 50% കാര്യങ്ങളും വിശുദ്ധ ലൂക്കോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ മർക്കൂസിന് ഈ വിശുദ്ധനായ നമ്മുടെ പത്രോസിൻ്റെ വിശുദ്ധ പത്രോസിൻ്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. നേരിട്ടുള്ള സാക്ഷികളാണ് പത്രോസ്. അപ്പോൾ പത്രോസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധ മർക്കൂസിന് അറിയാമായിരുന്നു. അതുപോലെ പൗലോസിൻ്റെ വെളിപ്പാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പൗലോസിൻ്റെ എഴുത്തുകൾ നന്നായിട്ട് അറിയാമായിരുന്നു. പൗലോസിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ മർക്കൂസ്. അതുപോലെ ഈ ബർണബാസിൻ്റെയും പൗലോസിൻ്റെ കൂടെ ഒക്കെ അന്ത്യോക്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ വിശുദ്ധ മർക്കൂസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണാം അതിനകത്ത് മർക്കൂസ് പോകുന്നുണ്ട്. ഒപ്പം തന്നെ അത് ഉടനെ തന്നെ അദ്ദേഹം യെരുശലേമിലേക്കും മടങ്ങുകയും ചെയ്യുന്നുണ്ട് മർക്കൂസ്. അതിനകത്താണ് ഈ ആ ഒരു വിഷയത്തിൽ പൗലോസിന് വലിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൗലോസ് പിന്നീട് രണ്ടാമതൊരു ചാൻസ് കൊടുക്കാൻ സമയത്ത് മിഷണറി യാത്രയിൽ തന്നെ പങ്കുകൊള്ളിക്കണമെന്ന് ബർണബാസ് മർക്കൂസിനെ ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞൊരു സമയത്ത് പൗലോസിന് ചെറിയൊരു വിഷയമൊക്കെ ഉണ്ടായി. അവർ തമ്മിലൊരു ഉഗ്രവാദമൊക്കെ ഉണ്ടാവുകയാണ് ഉണ്ടായത്. ബർണബാസും പൗലോസും തമ്മിൽ ഒരു മർക്കൂസിൻ്റെ പേരിൽ ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ അത് പലപ്പോഴും അവരതിന് പിന്നെ അത് വെച്ച് അവർ സ്പ്ലിറ്റായി, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് വഴിക്കായിട്ട് മിഷണറി യാത്ര ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ യഥാർത്ഥമായിട്ടും ബർണബാസുമായിട്ടുള്ള പ്രശ്നം മർക്കൂസൊന്നുമല്ല. അത് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് തന്നെ അത് വേറെ വെളിപ്പെടുത്തുന്നുണ്ട്. ബർണബാസുമായിട്ട് ശരിക്കും ഉഗ്രവാദം ഉണ്ടായൊരു വിഷയം എന്ന് പറഞ്ഞാൽ പത്രോസുമായി ഉഗ്രവാദം ഉണ്ടായ അതേ വിഷയം, ജാതികൾ യഹൂദരെന്നുള്ള അതേ വിഷയത്തിൽ തന്നെയാണ് ബർണബാസിനോടും വിഷയം ഉണ്ടായിരുന്നു എന്നുള്ളത് പൗലോസ് വ്യക്തമാക്കുന്നത് ഗലാത്യർ 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൂടെ. ബർണബാസുമായിട്ടും ഈ പത്രോസിൻ്റെ അതേ വിഷയം തന്നെ, പത്രോസായിട്ട് എന്ത് വിഷയത്തിലാണോ പൗലോസിന് ഡിബേറ്റ് ഉണ്ടായത് അതേ വിഷയം തന്നെ ബർണബാസുമായിട്ടുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷേ ഇത്രയും നീരസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും സെപ്പറേഷനൊക്കെ ആയിട്ടുള്ള പൗലോസ് പിന്നീട് മർക്കൂസിൻ്റെ കൂടെ കൂട്ടുന്നതായിട്ടും തൻ്റെ കൂട്ടുവേലക്കാരനായിട്ടും തന്നെക്ക് ഏറ്റവും പ്രയോജനം ചെയ്ത, ഏറ്റവും കൂടുതൽ സേവിക്കുവാൻ പ്രയോജനം ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു മർക്കൂസ് എന്നൊക്കെ അദ്ദേഹം പിന്നീട് തിമോത്തിയോസിൻ്റെ ലേഖനത്തിലൊക്കെ അദ്ദേഹം പൗലോസ് എഴുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മർക്കൂസിന് ഒരുപാട് ആശയങ്ങൾ, അതായത് പത്രോസ്, പൗലോസ്, ബർണബാസ് ഈ മൂന്ന് അപ്പോസ്തലന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവുകളൊക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ സുവിശേഷത്തിലും പത്രോസിൻ്റേതായിട്ടുള്ള ഒരു വെളിപ്പാടുകളെല്ലാം തന്നെ നമുക്ക് മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയും. ഈ മർക്കൂസിൻ്റെ സുവിശേഷത്തിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് പൗലോസിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് മർക്കൂസിന് ജാതികളുടെ ഒരു ബന്ധമുണ്ട്. അതുപോലെ പത്രോസിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് യഹൂദന്മാരായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ രണ്ടുപേരെയാണ് മിക്സ് ചെയ്ത് പ്രത്യേകം ആയിട്ട് പറയുകയാണെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിലുള്ള ആളുകളെ തന്നെയാണ് മർക്കൂസും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഗ്രീക്കിലൊക്കെ ഉള്ള യഹൂദന്മാരും അല്ലെങ്കിൽ ഗ്രീക്കിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരുമിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മർക്കൂസിൻ്റെ സുവിശേഷം രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മർക്കൂസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന വിശുദ്ധ പത്രോസിൻ്റെ അരിമ ശിഷ്യനായിരുന്നു. അദ്ദേഹമാണ് അലക്സാന്ദ്രിയയിലുള്ള സഭയുടെ സ്ഥാപകൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഫൗണ്ടർ ഓഫ് അലക്സാൻഡ്രിയൻ ചർച്ചാണ്. അതായത് ഇന്നത്തെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശുദ്ധ മർക്കൂസാണ്. അത് തന്നെ പത്രോസിൻ്റെ സിംഹാസനമായിട്ട് തന്നെയാണ് 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലെല്ലാം 3 സി ആയിരുന്നു. ഹോളി സി ആയിട്ട് റോം, അന്ത്യോക്യ, അതുപോലെ അലക്സാൻഡ്രിയ ഈ 3 സഭകളായിരുന്നു പത്രോസിൻ്റെ സിംഹാസനങ്ങളായിട്ട് അറിയപ്പെട്ടിരുന്നത്. അതിനകത്ത് അലക്സാൻഡ്രിയൻ സഭ മർക്കൂസിനാൽ പത്രോസിനാൽ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള രീതി തന്നെ, കാരണം അവർ ഒരുമിച്ചായിരുന്നു. തൻ്റെ കൈവപ്പുള്ള ആളാണ്, പത്രോസിൻ്റെ കൈവപ്പുള്ള ആളായിരുന്നു മർക്കൂസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം മർക്കൂസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകളെല്ലാം ഇതാണ്. ഇനി ഞാൻ ഈ 4 സുവിശേഷങ്ങളുടെയും ഒരുപോലെ കുറച്ച് കാര്യങ്ങൾ കമ്പാരിറ്റീവായിട്ട് പറയുമ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയാം. എന്തായാലും മർക്കോസ് ഇങ്ങനെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. പലപ്പോഴും പല ആളുകളും മറന്നു പോകുന്നൊരു വ്യക്തിത്വം കൂടിയാണ് മർക്കോസ്. മർക്കോസ് അത്രയും പ്രാധാന്യം ബൈബിളിൻ്റെ ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും അദ്ദേഹത്തിന് ഉണ്ട്. പല പത്രോസിന് വേണ്ടി പല കാര്യങ്ങളും പൗലോസിന് വേണ്ട പല കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിരുന്ന ഒരു നല്ലൊരു കൂട്ടുകാരനായിരുന്നു നമ്മുടെ വിശുദ്ധനായ മർക്കോസ്. അദ്ദേഹത്തിൻ്റെ സിംബൽ എന്ന് പറയുന്നത് നമുക്കറിയാം സിംഹമാണ്. സിംഹത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന് അടയാളമായിട്ട് സഭാപിതാക്കന്മാർ കണക്ട് ചെയ്തിരിക്കുന്നത്. സിംഹമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൂന്നാമത്തെ സുവിശേഷമാണ് നമ്മുടെ വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് വ്യക്തമാക്കുവാനായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം തിയോഫിലോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ട് ലേഖനങ്ങളാണ്, ഇനി രണ്ട് എഴുത്തുകളാണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ തിയോഫിലോസിന് വേണ്ടി എഴുതിയിരിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസിൻ്റെ സുവിശേഷവും എഴുതിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ ജീവിതം, വിശുദ്ധനായ ലൂക്കോസിൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അദ്ദേഹം ആണ് ഈ നാല് സുവിശേഷകരിൽ എബ്രായനല്ലാത്ത ജാതീയനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഈ വിശുദ്ധനായ ലൂക്കോസാണ്. അദ്ദേഹം ഒരു ഫിസിഷ്യനാണ്, ഒരു വൈദ്യനായിരുന്നു, ഒരു നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടറാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സ്കില്ലിനെ കുറിച്ചൊക്കെ പൗലോസ് വളരെ പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ പൗലോസിൻ്റെ വലിയൊരു കൂട്ടുവേലക്കാരനായിരുന്നു, തൻ്റെ ശിഷ്യനായിരുന്നു വിശുദ്ധനായ ലൂക്കോസ്. അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് കൃതികൾ അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസിൻ്റെ സുവിശേഷവും വായിക്കുമ്പോൾ നമുക്കറിയാം നല്ല ഏറ്റവും തെളിവായിട്ടുള്ള ഗ്രീക്ക് ഭാഷയിൽ വളരെ കൃത്യമായ ലാംഗ്വേജിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത് നമ്മുടെ ലൂക്കോസ് തന്നെയാണ്. വിശുദ്ധനായ ലൂക്കോസ് അദ്ദേഹം ഒരു പഠിച്ച വ്യക്തി തന്നെയാണ്, വിദ്യാഭ്യാസസമ്പന്നനായൊരു വ്യക്തിയാണ്. വിദ്യാസമ്പന്നനായ പൗലോസിൻ്റെ കൂടെ യാത്ര ചെയ്ത് ആ വിശുദ്ധനായ പൗലോസിൻ്റെ എല്ലാ വെളിപ്പാടുകളും കാഴ്ചപ്പാടുകളും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധനായ ലൂക്കോസ്. അദ്ദേഹത്തിൻ്റെ ഉപമകളൊക്കെ അദ്ദേഹം വളരെ രസകരമായിട്ട് വളരെ ആസ്വാദ്യപരമായിട്ടാണ് അദ്ദേഹം വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നത്. തന്നെയല്ല വളരെ സ്റ്റഡി നടത്തിയിട്ടാണ് വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം വംശാവലി എഴുതിയിരിക്കുമ്പോൾ അവിടെ പരിശുദ്ധ മാതാവിൻ്റെ വംശാവലിയിലാണ് കർത്താവിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ മത്തായിയുടെ സുവിശേഷം എഴുതിയപ്പോൾ അത് യഹൂദന്മാരുടെ ഓഡിയൻസ് ആയതുകൊണ്ട് തന്നെ ഈ പുരുഷ മേധാവിത്വമുള്ള ആൾക്കാർക്ക് പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള വംശാവലി പെട്ടെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത് യോസെഫിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ പറയുന്ന ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വ്യക്തമായി പല കാര്യങ്ങളും എക്സ്ട്രാ എഴുതിയിരിക്കുന്നതെല്ലാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. നമുക്കറിയാം ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഏകദേശം 50% കാര്യങ്ങളും ഈ നമ്മുടെ ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ മത്തായിയും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെയാണ് ഏകദേശം 90% കാര്യങ്ങളും എടുത്തിരിക്കുന്നത്. എന്നാൽ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മാത്രമായിട്ടുള്ള ചില സംഭവങ്ങളും കോമൺ ആയിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ മർക്കോസിൻ്റെ സുവിശേഷം അല്ലാതെ മറ്റൊരു പൊതുവായിട്ടുള്ള ഏതൊരു പുസ്തകം കൂടെയും ഇവർ റെഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസസിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. അതായത് ഗവൺമെൻറ് രേഖകളുടെ അടിസ്ഥാനത്തിലൊക്കെ എഴുതിയിരിക്കുന്നത് ഈ വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ചരിത്രകാരനായ ഐറിനിയസ് എന്ന് പറയുന്ന വിശുദ്ധനായ ഐറിനിയസ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് ഈ ലൂക്കോസിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് എ മാൻ ഫ്രം അന്ത്യോക്യൻ സഭയുടെ ഒരു അഭിമാനമായിരുന്ന ഒരു മെമ്പറും കൂടി ആയിരുന്നു ലൂക്കോസ് എന്ന് വേണം അദ്ദേഹം പറയുന്നത്. അതായത് അന്ത്യോക്യൻ സഭയുടെ ഏറ്റവും ഈ യെരുശലേം ദേവാലയം എല്ലാം നശിക്കുന്ന സമയത്തെല്ലാം അന്ത്യോക്യയിൽ ആ സമയത്തിരുന്ന് എഴുതിയ കാര്യങ്ങളാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ എഴുതുന്നത് ആ കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും എഴുതാനൊരു പ്രത്യേക കാരണമുണ്ട്. ഇന്ന് പലപ്പോഴും പ്രൊട്ടസ്റ്റൻ്റ് വേൾഡിലുള്ള ആളുകളൊന്നും ഞങ്ങൾക്ക് ബൈബിള് ലൂക്കോസ് ഇങ്ങനെ ഒറ്റ ഇതായിട്ട് അങ്ങ് കിട്ടി, ഞങ്ങളങ്ങ് എടുത്തു, ഞങ്ങൾ ഇത് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നൊക്കെയാണ്. പക്ഷേ ലൂക്കോസിൻ്റെ സുവിശേഷം ലൂക്കോസ് പല ആളുകൾക്ക് വേണ്ടി എഴുതിയതൊന്നുമല്ല. പല ആളുകൾക്കും ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം എന്തോ ഒരു അദ്ദേഹത്തിന് എന്തോ ഒരു ഉത്തരവാദിത്തം ലഭിച്ച പോലെ ഇദ്ദേഹത്തിന് ഇത് വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആരോ ഏൽപ്പിച്ച പോലെയാണ് അത് എഴുതിയിരിക്കുന്നത്. കാരണം കൃത്യമായ ആ ഓർഡറിൽ, ആ ക്രോണോളജിക്കൽ ഓർഡറിൽ, അതും കൃത്യമായി ഒരാൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന് ഇത് ഇങ്ങനെ വിശദമാക്കി എഴുതേണ്ട ഒരു ചുമതല ആരോ കൊടുത്ത പോലെ തന്നെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയും എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് തിയോഫിലോസ്. തിയോഫിലോസ് ആരാണെന്ന് അറിയാതെയൊക്കെയാണ് പല ആളുകളും അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസും ഒക്കെ വ്യാഖ്യാനിക്കുന്നു. അവർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. തിയോഫിലോസ് ആരായാലും എന്താ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ എടുക്കും, ഞങ്ങൾ ഉപദേശം ഉണ്ടാക്കും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് പല ആൾക്കാരും വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത്. പക്ഷേ തിയോഫിലോസ് ആരാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് കൂടുതൽ ചരിത്രരേഖകൾ പറയുന്നത് അദ്ദേഹം ഒരു റോമൻ ഒഫീഷ്യലായിരുന്നു. ഒരു റോമൻ ഒഫീഷ്യലാണ്. ശരിയായ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റോമൻ ഒഫീഷ്യലായിരുന്ന തിയോഫിലോസ് നമ്മുടെ പരിശുദ്ധ പാത്രിയർക്കീസ് ആയിരിക്കുന്ന പത്രോസിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ഒരു റോമ ഉദ്യോഗസ്ഥനായിരിക്കെ ഈ പത്രോസിനെ അറസ്റ്റ് ചെയ്യുകയും ഇത് കേട്ടറിഞ്ഞ പൗലോസ് ഈ റോമ പൗരത്വം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ വന്ന് കാണുകയും, നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ വ്യക്തി സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഇങ്ങനൊരു മരിച്ചവരെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പത്രോസിനെ കുറിച്ച് പറയുകയാണ്. ഈ സമയത്തെല്ലാം ലൂക്കോസ് പൗലോസിൻ്റെ കൂടെ ഉണ്ട്. ഈ സമയത്ത് ഇത് പെട്ടെന്ന് ഈ തിയോഫിലോസ് അറിയുകയും, തിയോഫിലോസിൻ്റെ ബ്രദറിൻ്റെ മകനാണോ അതോ തിയോഫിലോസിൻ്റെ മകനാണോ എനിക്ക് കൃത്യമായി അത് എനിക്കറിയില്ല, ആ മകൻ മരിക്കുകയും അതിനകത്ത് പത്രോസ് വന്ന് പ്രാർത്ഥിക്കുകയും ആ മകൻ ഉയർത്തെഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതോടുകൂടി ഈ റോമൻ ഒഫീഷ്യലായിരുന്ന ഒരുപാട് ക്രിസ്ത്യാനികളെയൊക്കെ പീഡിപ്പിക്കേണ്ട ആ സമയങ്ങളിലാണുള്ള കാര്യം ഓർക്കണം. ഈ റോമൻ ഒഫീഷ്യലായിട്ടുള്ള ഈ തിയോഫിലോസ് ക്രിസ്ത്യാനിയാവുകയും തനിക്ക് ഈ യേശു ആരാണെന്ന് അറിയണം. കാരണം ജാതീയനായ റോമാക്കാരനായ തിയോഫിലോസിന് യേശുവിനെ കുറിച്ച് അത്ര കാര്യമായ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടു ഇങ്ങനെയുള്ളതല്ലാതെ, റോമിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ കൂടുതൽ കാര്യങ്ങളും തന്നെ ഒന്നും അറിയില്ല. അപ്പോൾ ഈ യേശുവിനെക്കുറിച്ചും ഈ പത്രോസും പൗലോസിനെയും തിയോഫിലോസിനെ നേരിട്ട് മനസ്സിലായി. കാരണം പത്രോസും സാധാരണക്കാരനായ ഒരാളല്ല, പൗലോസും സാധാരണക്കാരനായ ആളല്ല. പൗലോസിനെയും പത്രോസിനെയും കുറിച്ചൊക്കെ അറിയാനുള്ള ആഗ്രഹം തിയോഫിലോസിന് ഉണ്ടാവുകയും അങ്ങനെ പൗലോസാണ് ലൂക്കോസിന് ഇത് ഏൽപ്പിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഈ സുവിശേഷം എഴുതുവാനും അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ, അതിനുശേഷം ഉണ്ടായ അപ്പോസ്തലന്മാരായ പത്രോസിനെയും പൗലോസിനെയും കാര്യങ്ങൾ എഴുതുവാനും ഏൽപ്പിക്കപ്പെട്ടത് ലൂക്കോസാണ്. അങ്ങനെ ലൂക്കോസ് തിയോഫിലോസിന് വ്യക്തമായി കൃത്യമായ ഓർഡറിൽ ആദ്യം യേശുവിൻ്റെ ചരിത്രവും യേശുവിൻ്റെ ജീവചരിത്രവും, പിന്നീട് ഈ ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരെയാണ് തിയോഫിലോസിനെ നേരിട്ട് അറിയാവുന്നത്, ഒന്ന് പത്രോസ് ഒന്ന് പൗലോസ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആകെ 2 അപ്പോസ്തലന്മാരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കുറച്ച് അധ്യായങ്ങളിലെല്ലാം പത്രോസും, പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൗലോസ് മാത്രമേ ഉള്ളൂ. 2 അധ്യായങ്ങളിൽ ബർണബാസ് പൗലോസിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ വരുന്നതെല്ലാം പൗലോസാണ്. ഈ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും കാര്യങ്ങളാണ് തിയോഫിലോസിന് മനസ്സിലാക്കി കൊടുക്കുക. കാരണം തിയോഫിലോസിന് പൗലോസിനെയും പത്രോസിനെയും നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ ഒരിക്കലും പത്രോസ് തിയോഫിലോസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും ഈ ഉയർത്തെഴുന്നേറ്റ കഥയൊന്നും ഒരിക്കലും ലൂക്കോസിനെ എഴുതി വെക്കേണ്ട കാര്യമില്ല. കാരണം അത് തിയോഫിലോസിന് അറിയാവുന്ന കാര്യമാണ്. തിയോഫിലോസ് അറസ്റ്റ് ചെയ്ത കാര്യമാണ്. തിയോഫിലോസിനെ പറ്റി അല്ലെങ്കിൽ റോമാക്കാരെ പറ്റി മോശമായിട്ടൊന്നും ആ ഇതിനകത്ത് എഴുതാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ ഒരു റോമൻ ഒഫീഷ്യൽ ആൾക്കാണ് എഴുതുന്നത്. അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ, ഈ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുമ്പോഴാണ് ലൂക്കോസ് എന്തുകൊണ്ടാണ് ഈ 2 പുസ്തകങ്ങൾ എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ ഈ സുവിശേഷത്തെക്കുറിച്ചാണ് കൂടുതൽ പ്രാധാന്യം. എന്തായാലും തിയോഫിലോസിന് ഈ യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തതും പത്രോസിനെയും പൗലോസിനെയും കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഉദ്യമത്തിലായിരുന്നു നമ്മുടെ ഫിസിഷ്യനായിട്ടുള്ള മെഡിക്കൽ സ്കില്ലുകളൊക്കെ ഉള്ള നമ്മുടെ വിശുദ്ധനായ ലൂക്കോസ്. അതുകൊണ്ട് തന്നെ ലൂക്കോസിൻ്റെ ഭാഷ അതുപോലെ തന്നെ നല്ല രസത്തിലാണ്, നല്ല ഭംഗിയായിട്ടൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്നാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചും അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിലെ കൂടുതൽ കാര്യങ്ങളൊക്കെ കൂടുതൽ സഭയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ എടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് രചനകളായിരുന്നു ഈ പറയുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ 70 ശിഷ്യന്മാരെ കർത്താവ് പിന്നീട് ആക്കി വെക്കുന്നുണ്ട്. 70 ശിഷ്യന്മാരെ ആക്കി വെക്കുന്നതിൽ മർക്കോസും ഈ ലൂക്കോസും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഈ ലൂക്കോസ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ 70 പേരെ കർത്താവ് വീണ്ടും ശിഷ്യന്മാരാക്കിയ സമയത്ത് മർക്കോസും അതുപോലെ ഈ പറയുന്ന ലൂക്കോസും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മർക്കോസിൻ്റെ ചരിത്രത്തിലും അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനത് മർക്കോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ല എന്നുള്ളൂ. എന്തായാലും ഗ്രീസിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്ത്യം കാലം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം അവസാന കാലഘട്ടങ്ങളിലെല്ലാം അലക്സാണ്ട്രിയയിലൊക്കെ ആയിരുന്നു. ഗ്രീസിൽ വെച്ചിട്ടാണ് മരിച്ചതെന്നാണ് ചരിത്രകാരന്മാർ നമ്മുടെ സെൻറ്റ് ലൂക്കിനെ പറ്റി, വിശുദ്ധനായ ലൂക്കോസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയ പൗലോസിൻ്റെ ശിഷ്യനായ സെയിൻറ്റ് ലൂക്കിനെ ഓർമ്മിക്കണം. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അദ്ദേഹം എബ്രായൻ അല്ലാത്ത ഒരു സുവിശേഷകനും കൂടിയാണെന്നുള്ളതോടെ കാര്യം കൂടി നമ്മൾ ഓർമ്മയിൽ വെക്കണം. അദ്ദേഹത്തിന് ചർച്ച് ഫാദേഴ്സ് കൊടുത്തിരിക്കുന്ന സിംബൽ എന്ന് പറയുന്നത് കാളയുടെ സിംബലാണ് വിശുദ്ധ ലൂക്കോസിന് നൽകിയിരിക്കുന്നത്. നാലാമത്തെ സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധനായ യോഹന്നാൻ. അദ്ദേഹം ഒരു സുവിശേഷം മാത്രമല്ല എഴുതിയിരിക്കുന്നത്, അദ്ദേഹം 3 ലേഖനങ്ങളും ഒരു പ്രൊഫറ്റിക്കായിട്ടുള്ള വെളിപ്പാട് പുസ്തകവും അതുപോലെ ഒരു സുവിശേഷവും, അങ്ങനെ 5 പുസ്തകങ്ങളാണ് ബൈബിളിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ സുവിശേഷങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി എഴുതപ്പെട്ട സുവിശേഷം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ്. ഇനി സുവിശേഷങ്ങളിൽ നിന്നല്ല, ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഏറ്റവും അവസാനം എഴുതപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരവുള്ളൂ. അത് വിശുദ്ധനായ യോഹന്നാൻ അപ്പോസ്തലൻ്റെ സുവിശേഷമാണ്. ഈ സുവിശേഷം ഒരുപാട്, അതായത് ദൈവശാസ്ത്രത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സുവിശേഷമാണ് വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം. ഇദ്ദേഹത്തെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത്, ഇദ്ദേഹം സെബദി പുത്രന്മാരിൽ ഒരാളാണ്. നമുക്കറിയാം സെബദി പുത്രന്മാരായ 2 പേരാണ് കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനും ആയ ആളും അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരനായ വിശുദ്ധ യാക്കോബ്, ഈ 2 പേരാണ്. അവർ 2 പേരും സെബദിയുടെ മക്കളാണ്. ഈ സെബദി എന്ന് പറയുന്നത് ഗലീലയിലെ ഒരു സാധാരണക്കാരനായ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു ഈ സെബദി എന്ന് പറയുന്നത്. ഇവരുടെ 2 മക്കളും കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരുന്നു. അവരെ ഈ 2 പേരെയും ഇടിമക്കൾ എന്നൊക്കെ, മലയാളത്തിൽ സൺസ് ഓഫ് തണ്ടേഴ്സ് എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇടിമക്കൾ എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുന്നു. അപ്പോൾ വിശുദ്ധ യാക്കോബും വിശുദ്ധ യോഹന്നാനും വളരെ പ്രധാനപ്പെട്ട കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്ന 2 പേര് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇവർ ഭയങ്കര ഇച്ചിരി ക്ഷിപ്രകോപികളൊക്കെ ആയിട്ടുള്ള ആളുകളായിരുന്നു. ശമരിയയിൽ പെട്ടെന്ന് കർത്താവിനെ കൈക്കൊള്ളാതെ, ശമരിയയിലെ ഒരു ഗ്രാമത്തിൽ കർത്താവിനെ കൈക്കൊള്ളാതെ വന്നപ്പോൾ ഈ 2 പേര്, ഈ ബ്രദേഴ്സ് 2 പേരും, ബ്രദേഴ്സ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ 2 പേരും വന്നിട്ട് പറയുകയാണ്, നമുക്കങ്ങ് സ്വർഗത്തിൽ നിന്ന് ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ചെയ്ത പോലെ ആ തീയൊക്കെ അങ്ങോട്ട് ഇറക്കി ഇവരെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ കർത്താവിനോട് ചോദിക്കുകയും കർത്താവ് അവരെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏത് ആത്മാവിലാണ് ഇതൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ കർത്താവ് ചോദിക്കുന്നത് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവർ ഇത്രയും ആ രീതിയിലൊക്കെയുള്ള മനോഭാവമുള്ള ആളുകളൊക്കെ ആയിരുന്നു. പിന്നീടാണ് നമുക്കറിയാം സ്നേഹത്തിൻ്റെ സുവിശേഷവുമായിട്ടൊക്കെയാണ് വിശുദ്ധനായ യോഹന്നാൻ പിന്നീട് പറയുന്നത്. മൊത്തം ലേഖനങ്ങളിലൊക്കെ പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണെന്ന് ഓർക്കണം. ഒരു നിസാര കാര്യത്തിന് തീയർക്കി അങ്ങ് നശിപ്പിക്കണം എന്ന് പറയുമ്പോൾ പറഞ്ഞ ഈ സഹോദരന്മാരിൽ ഒരാളായ വിശുദ്ധനായ യോഹന്നാൻ പിന്നീട് നമ്മൾ കാണുന്നത് സ്നേഹത്തെക്കുറിച്ച് മാക്സിമം പറയുകയാണ്. സ്നേഹത്തിൻ്റെ സുവിശേഷം, സ്നേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് യോഹന്നാനാണ്. കർത്താവിൻ്റെ സ്നേഹത്തെ അത്ര ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ശിഷ്യൻ കൂടിയാണ് യോഹന്നാൻ. ആ സ്നേഹത്താൽ താൻ മരണത്തെ വരെ ജയിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്, അല്ലെങ്കിൽ സഭാചരിത്രന്മാർ പറയുന്നത്. അതായത് തെർത്തുല്യൻ പറയുന്നത്, തെർത്തുല്യൻ എന്ന് പറയുന്ന ചരിത്രകാരൻ അദ്ദേഹമാണ് പറയുന്നത് വിശുദ്ധ യോഹന്നാനെ തിളച്ച എണ്ണയിൽ ഇട്ടു എന്നുള്ളതും അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ള ചരിത്രം പറയുന്നത് തെർത്തുല്യനാണ്. ഇത് ബൈബിളിലൊന്നും എഴുതപ്പെട്ടിട്ടില്ല. പലപ്പോഴും ബൈബിൾ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഈ ചരിത്രങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. എന്ത് ആധികാരികതയിലാണ്? ചരിത്ര പിതാക്കന്മാരെയോ ചരിത്ര രേഖകളെയോ സഭാചരിത്രത്തെയോ അംഗീകരിക്കാത്ത ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് കാര്യത്തിനാണ് ഈ എണ്ണയിലിട്ട് പൊരിച്ച കാര്യങ്ങളൊക്കെ, തെർത്തുല്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതാണ് ഇവർ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സഭയുടെ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇത്തരത്തിലുള്ള സഭാപിതാക്കന്മാരുടെ കോട്ടുകളൊക്കെ എടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് സഭയുടെ പൂർണ്ണമായ രൂപം, അല്ലെങ്കിൽ ഇത് വ്യാഖ്യാനിക്കാനുള്ള പൂർണ്ണമായ രൂപങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. എന്തായാലും തെർത്തുല്യൻ എന്ന് പറയുന്ന ചരിത്രകാരനാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സുവിശേഷം, ഈ യോഹന്നാൻ്റെ സുവിശേഷം ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിന് ഒരുപാട് സഹായകരമായിട്ടുള്ളൊരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ മത്തായിയുടെ സുവിശേഷം യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള രീതിയിൽ ഒരു മഷിയ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിപ്പെട്ടപ്പോൾ, മാർക്കോസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ഈ ജാതികൾക്കും അല്ലെങ്കിൽ യഹൂദന്മാർക്കൂടെ വേണ്ടി ഒരുമിച്ച് സൺ ഓഫ് ഗോഡ് അല്ലെങ്കിൽ സൺ ഓഫ് മാൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ, മനുഷ്യപുത്രൻ എന്ന രീതിയിലൊക്കെ ലൂക്കോസും പറയുമ്പോൾ, ഇവിടെ യോഹന്നാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവപുത്രൻ, ദൈവം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഊന്നൽ നൽകുന്നത്. മറ്റുള്ളവർ ആ ചരിത്രം ഇനി കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിച്ചപ്പോൾ യോഹന്നാൻ കൃത്യമായി എഴുതിയിരിക്കുന്നത് ഇൻകാർണേഷൻ ഓഫ് ഗോഡ്, അതായത് ദൈവത്തിൻ്റെ ജഡധാരണം, ദൈവത്തിൻ്റെ ജഡധാരണത്തെക്കുറിച്ച് കൃത്യമായി എഴുതിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. അതിന് മറ്റൊരു കാരണമുണ്ട്. ഈ വെളിപ്പാട് പുസ്തകമൊക്കെ എഴുതിയതിനു ശേഷം പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ പുസ്തകം വെളിപ്പാടായതുകൊണ്ട് വെളിപ്പാടാണ് ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നതെന്നാണ്. അങ്ങനെയൊന്നുമല്ല. പത്മോസ് ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും യോഹന്നാൻ തിരിച്ച് യെറൂശലേമിലേക്ക് അല്ലെങ്കിൽ അന്ത്യോക്യയിലേക്കൊക്കെ കടന്നു വരുന്ന സമയത്ത് ഈ ഹെലനിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ക്രിസ്ത്യാനികൾ ഒരുപാടുണ്ട്. അവരുടെ ഇടയിൽ ഒരു വലിയ ദുരുപദേശം ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി. 1-ാം നൂറ്റാണ്ട് മുതലുള്ള വിഷയമാണ്. യേശു ദൈവമല്ല എന്നുള്ള പഠിപ്പിക്കൽ തുടങ്ങിയതൊന്നും ഈ നൂറ്റാണ്ടിലൊന്നുമല്ല. ആദ്യം 1-ാം നൂറ്റാണ്ടിൽ യേശുവിൻ്റെ ജീവകാലം തൊട്ട് തന്നെ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ദുരുപദേശങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. യേശുവിനെ ഒരിക്കലും ദൈവമായിട്ട് അംഗീകരിക്കാൻ കഴിയാത്തൊരു സമൂഹമായി അത്തരത്തിലുള്ള ദുരുപദേശങ്ങൾ സഭയിൽ കടന്നുകൂടിയപ്പോൾ അന്ത്യോക്യൻ സഭയുടെ 2-ാമത്തെ അല്ലെങ്കിൽ 3-ാമത്തെ പാത്രിയാർക്കീസ് എന്ന് പറയുകയും പാത്രിയാർക്കീസായി അറിയപ്പെടുന്ന ഇഗ്നാത്യൂസ് ന്യൂറോന, അദ്ദേഹം യോഹന്നാൻ വിശുദ്ധൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. നമുക്കറിയാം യേശു ക്രിസ്തു കുഞ്ഞുങ്ങളെ എടുത്തതിൽ കുറച്ച് ഈ ശിഷ്യന്മാർ തടയുന്ന ഒരു ഭാഗമുണ്ടല്ലോ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച ആ കുഞ്ഞ് എന്നറിയപ്പെടുന്നൊക്കെ ആയിട്ടുള്ള ഇഗ്നാത്യൂസ് ന്യൂറോന ഇദ്ദേഹമാണ്. ഈ പാത്രിയാർക്കീസ് ഇദ്ദേഹം യോഹന്നാനോട് ഈ കാര്യം ബോധിപ്പിക്കുകയാണ്. കർത്താവ് അല്ലെങ്കിൽ യേശു കർത്താവ് ദൈവമല്ല എന്നുള്ളൊരു പഠിപ്പിക്കലും ഒരു ദുരുപദേശം കാര്യങ്ങളെല്ലാം വന്നു എന്ന് പറയുമ്പോഴാണ്, അവിടെയാണ് യേശു സംശയം കൂടാതെ ദൈവമാണ്, യേശു ദൈവപുത്രനാണ് എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഒരു റീസൺ ഉണ്ടായിട്ടൊന്നുമല്ല. അതിനോട് പ്രത്യേകിച്ചൊരു കാരണമുണ്ടായി. കാരണം യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്തൊരു സമൂഹം 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായപ്പോൾ യോഹന്നാൻ സുവിശേഷം ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതുമായിട്ടുള്ള നേരിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് യേശു ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും എഴുതാനൊന്നും, കാരണം അദ്ദേഹത്തിന് യേശു ദൈവമാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും എഴുതാനുള്ള ബുക്ക് തികയില്ല എന്നൊക്കെയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം ബുക്ക് പൊതുവെ ഒരുപാട് എഴുതാൻ ശ്രമിച്ചെങ്കിലും പല കാര്യങ്ങളും നേരിട്ട് പറയാനൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈ വിശുദ്ധ യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലൻ. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത് വെച്ചാൽ യേശു ദൈവമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് തുടക്കം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. അതായത് ഇൻകാർണേഷൻ ഓഫ് ഗോഡ്, ഇൻകാർണേഷൻ ഓഫ് ഗോഡിനെ കുറിച്ച് കൂടുതലായിട്ട് പിന്നീട് യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിലെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ദൈവശാസ്ത്ര ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ഈ ത്രിയേക ദൈവ സങ്കല്പത്തിനൊക്കെ വളരെയധികം ഊന്നൽ നൽകിയിട്ടുള്ള വാക്യങ്ങളെല്ലാം യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഈ പോളിക്രൈസ് എന്ന് പറയുന്ന എഫസോസിലെ ബിഷപ്പ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ടോംബ്, ഇദ്ദേഹം മരിച്ചു എന്ന് ചില ആളുകളും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്, ചില ആൾക്കാർ രക്തസാക്ഷിയായെന്നും പറയുന്നുണ്ട്, ചില ആൾക്കാർ മരണം കൂടാതെ സ്വർഗത്തിലേക്ക് നേരിട്ട് എടുക്കപ്പെട്ട വ്യക്തിയാണ് യോഹന്നാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ 2-ാം നൂറ്റാണ്ടിൽ എഫസോസിലെ ഒരു ബിഷപ്പ് ആയിട്ടുള്ള പോളിക്രൈറ്റ്സ് വന്നിട്ട് അദ്ദേഹം പറയുന്നത് എഫസോസിൽ അദ്ദേഹത്തിൻ്റെ ടോംബ് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഉണ്ട് എന്നാണ്. അത് അവിടെ 3-ാം നൂറ്റാണ്ട് തൊട്ട് വളരെ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് പിന്നീട് സഭ. അതുപോലെ സെൻ്റ് അഗസ്റ്റിൻ അവരൊക്കെ ഈ യോഹന്നാൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ്റെ ടോംബിനെ കുറിച്ചൊക്കെ പിന്നീട് പറയുന്നത്. എന്തായാലും ഈ 4 എവങ്കലിസ്ത്യന്മാരുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, ഇത്രയും ആശയങ്ങളോട് പഠിച്ച് ഇത് വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബൈബിൾ വായിക്കുവാനെന്നുള്ള ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എത്ര പരിശുദ്ധമായിട്ടാണ് സഭ ഇവരെല്ലാം കാണുന്നത്, സഭ ഓർക്കുകയാണ്. ഇത്രയും കോൺട്രിബ്യൂഷൻസ് ചെയ്ത ആളുകളെയൊക്കെ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഒരു ക്രിസ്തീയതയുള്ളത്? നമുക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളുകളെ ഓർക്കുന്നതൊക്കെ വലിയ പാപമായിട്ടൊക്കെയാണ് പല ആളുകളും കാണുന്നത്. ഈ അവരുടെ സംഭാവനകൾ തന്നെ എടുത്തു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല നല്ല ആശയങ്ങളെ, ഈ ഓർക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ പാരമ്പര്യത്തെയൊക്കെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും പല ആളുകളും ചിന്തിക്കാറില്ല. പാരമ്പര്യങ്ങളെ വേണ്ട രീതിയിൽ കാണുവാൻ കഴിയാതെ, പാരമ്പര്യങ്ങളെ ചരിത്ര രീതിയിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പഠിക്കുവാൻ കഴിയാതെ പല ആളുകളും പല കൾട്ട് ഗ്രൂപ്പിലൊക്കെ പെട്ടുപോയിട്ടുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ലൈവ്. അത്തരത്തിലുള്ളൊരു കൾട്ട് ഗ്രൂപ്പിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ ഈ സഭയുടെ മഹാത്മ്യത്തെ ഞാൻ കൂടുതലായിട്ട് കാണുകയാണ്. ഒപ്പം തന്നെ കർത്താവിൻ്റെ ഈ വൻ കാര്യങ്ങളെയെല്ലാം പ്രസ്താവിച്ചിട്ടുള്ള ഈ 4 സുവിശേഷങ്ങൾ എഴുതിയ ഈ എവങ്കലിസ്തന്മാരെ ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഞാൻ അവരെ ഓർക്കുകയാണ്, അവരോട് മധ്യസ്ഥത ആവശ്യപ്പെടുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലിരിക്കുക. നമ്മളിനി ബൈബിൾ വായിക്കുമ്പോൾ, നമ്മളിനി സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ ഈ എവങ്കലിസ്തന്മാരെയൊക്കെ ഒന്ന് ഓർക്കുക, അവരുടെ സംഭാവനകളെയൊക്കെ ഒന്ന് ഓർക്കുക, സഭയോടൊപ്പം നമ്മൾ ഓർക്കുക, അവരുടെ മധ്യസ്ഥത ചോദിക്കുക. അതുപോലെ വിശുദ്ധനായ മർക്കോസ് ഇറ്റലിയിലുള്ള ഇറ്റലി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലെ പാട്രോൺ സെയിൻ്റാണ്. അതുപോലെ നമ്മുടെ വിശുദ്ധനായ മത്തായി, അദ്ദേഹം ടാക്സ് കളക്ടേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ വിശുദ്ധ മത്തായിയോട് മധ്യസ്ഥത ആവശ്യപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അദ്ദേഹം പാട്രോൺ സെയിൻ്റാണ്, ടാക്സ് കളക്ടേഴ്സിൻ്റെയൊക്കെ പാട്രോൺ സെയിൻ്റാണ്. അതുപോലെ ഡോക്ടേഴ്സായിട്ടുള്ള മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം മധ്യസ്ഥത ചോദിക്കേണ്ടത് വിശുദ്ധ ലൂക്കോസിനാണ്. അദ്ദേഹമാണ് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളുടെ പാട്രോൺ സെയിൻ്റ് എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസാണ്. അതുപോലെ യോഹന്നാനും എഫസോസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പാട്രോൺ സെയിൻ്റായിട്ട് അറിയപ്പെടുന്ന ആളുകളാണ്. ഈ 4 പേരും തന്നെ അപ്പോസ്തോലിക സഭകളായിട്ടുള്ള കത്തോലിക്ക സഭയ്ക്കും, അതുപോലെ സുറിയാനി സഭയ്ക്കും, അതായത് ഓറിയൻ്റൽ സഭയ്ക്കും, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയ്ക്കും, അതുപോലെ തന്നെ ഈ പറയുന്ന 4 എവങ്കലിസ്തന്മാർ ലൂതറൻ, ആംഗ്ലിക്കൻ സഭയ്ക്കും വളരെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. പ്രൊട്ടസ്റ്റൻ്റ് മറ്റ് വിഭാഗങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവർ ഓർക്കുപോലുമില്ല. അവരിത് ബൈബിളെടുത്ത് വായിക്കും, അവർക്ക് തോന്നിയത് വ്യാഖ്യാനിക്കുമെന്നല്ലാതെ ഈ സംഭാവന നൽകിയവരെ കുറിച്ച് പഠിക്കുവാനോ അവരെന്തുകൊണ്ട് ഇത് എഴുതിയെന്നോ അതിൻ്റെ പശ്ചാത്തലം അറിയാനൊന്നും അവർക്ക് താല്പര്യമില്ല. ഞങ്ങൾ വായിക്കും, ഞങ്ങൾക്കൊരു റെവലേഷൻ കിട്ടും, ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യും, ഞങ്ങളൊരു സഭയുണ്ടാക്കും. ഇത്തരത്തിലുള്ള രീതിയിലാണ് പല ആളുകളും ബൈബിൾ എടുത്തുകൊണ്ട് ചെയ്യുന്നത്. എന്നാൽ സഭയോട് കൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ട് ഈ ബൈബിളിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നും. നമുക്ക് തന്നെ സഭയുടെ ഒപ്പം നിൽക്കുന്നതിൽ, നമ്മളൊരു സഭയുടെ കൂടെ നിൽക്കുന്നതിൽ അല്ലെങ്കിൽ സഭയുടെ ഒരു അംഗമായതിൽ നമുക്ക് ഒരുപാട് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ഇത്തരത്തിലുള്ള ജീവിതങ്ങളിലൂടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കുന്നത്. അത് ഒറ്റയ്ക്ക് പോയി നിന്ന് എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധം എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരിക്കലും കിട്ടില്ല. അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാനിപ്പോൾ സഭയുടെ അംഗമായിരിക്കുന്നത്. സഭയുടെ അംഗമായതിൽ, ഈ അപ്പോസ്തോലിക സഭയുടെ അംഗമായതിൽ നിങ്ങൾ ഓരോരുത്തരും അഭിമാനിക്കണം. അപ്പോസ്തോലിക സഭയിൽ നിന്നും പോയിട്ടുള്ള, കൾട്ട് ഗ്രൂപ്പിൽ പോയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ സഭയുടെ ഇതിലേക്ക് തിരിച്ചു വന്ന് ഈ കൂട്ടായ്മയിൽ, ഈ സന്തോഷത്തിലെല്ലാം പങ്കുകൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ പാത്രമാകുവാനായിട്ട് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.